അയ്യേ, ഇതെന്തായി പരട്ടി വെച്ചിരിക്കുന്നേ? കഴുത വേണ്ട, ഒരു മാസത്തേക്കുള്ളോണ്ട്. അപ്പൊ അപ്പേച്ചോട് ചോദിച്ച് പഠിക്ക്. നോക്കേ, വളരെ കോസ്റ്റ്ലിയാ. ഇനിയുണ്ട് ചിലതൊക്കെ എന്റെ പെട്ടിയില്, ഞാൻ തരാം. എങ്ങനെയുണ്ട്? എന്താ മുഖത്ത് കാട്ടി വെച്ചിരിക്കുന്നേ? ഞാനും അത് പറയായിരുന്നു. നേരെ എത്രയെന്ന് വെച്ചാ കിടക്കണ്ടേ? അപ്പോ ഇന്ന് മുതൽ പപ്പേച്ചിയുടെ മുറിയിൽ നിന്ന് ഇവൾ ഔട്ട്. ചില ഒച്ചയും വേളൊക്കെ കേക്കെ, മൈൻഡ് ചെയ്യണ്ട. എന്താണ്, മുട്ടടിയാണോ? ഗാനമേള എങ്ങനെയുണ്ടായിരുന്നു? ഗാനമേള വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. പത്മിനേച്ചിയുടെ ഭർത്താവ് വന്നിണ്ടല്ലേ. എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. ആളത്ര ശരിപ്പുള്ളി അല്ലല്ലേ. ആര് പറഞ്ഞു? ഇതൊക്കെ ആരെങ്കിലും പറയണോ? ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞൂടേ ഊരിലെ പഞ്ഞം. ഏതായാലും ഒന്ന് സൂക്ഷിച്ചോളൂ. അയ്യോ, ചന്ദ്രേട്ടൻ നല്ല ആളാ, എന്നെ വലിയ ഇഷ്ട. ഇഷ്ടമൊക്കെ ശരി, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടായില്ല. അതുകൊണ്ട് കുട്ടിയും അത്ര ഇഷ്ടപ്പെടുന്നു വേണ്ട. ആരാ ഇവിടെ പണിക്ക് വന്ന? ആശാരിയാണ്. ഈ ആശാരിമാർക്കൊക്കെ ഇപ്പൊ യൂണിഫോം ഉണ്ടോ? ഞാനൊരു ഗാനമേള കഴിഞ്ഞ് വരണ വഴിയാ. നേരം വൈകണ്ടെന്ന് വെച്ച് നേരം ഇങ്ങോട്ട് പോന്നു. ജൂനിയർ യേശുദാസ? ഓ, അതാണല്ലേ ഈ വൈറ്റ് ആൻഡ് വൈറ്റ്. ജൂനിയർ യേശുദാസ് ചെല്ല്. ഈ വീട്ടിൽ പണിക്ക് വരുന്ന ആശാരിമാരോടൊന്നും ഇത്ര ചിരിയും കളിയൊന്നും വേണ്ട. ഇതങ്ങ് വലിയ എന്തിനാ? എനിക്ക് നക്കി തകിയിരിക്കാൻ വയ്യ. ഒഴിച്ചാ വിഴുകണം. മതി വിഴുങ്ങിയത്, വീട്ടിൽ പോ. നോക്ക്, ഞാൻ പോണില്ല. എന്തേ കുടിച്ചു നോക്കാ, നിന്റെ തന്റെ പോലെ നാരയൊന്നും ആവില്ല. ചന്ദ്രേട്ട പറഞ്ഞ് മനസ്സിലായോ? ചന്ദ്ര, നീ ആളൊരു ഭാഗ്യവാനാടാ. എനിക്ക് ഭാഗ്യത്തിന് ഒരു കുറവില്ല. അന്തസ്സായി പണിയെടുക്കുന്നുണ്ട്. ഇപ്പൊ വീട് നന്നാക്കി, കരണ്ടിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കുമ്മായം തേക്കണം, ശിവൻ തിരണം. പിന്നെ എന്താ? എന്താ അവകാശം മതിയടാ, അവക്ക് പത്ത് മിനിറ്റ് വയസ്സല്ലേ ആയിട്ടുള്ളൂ. എന്നാലും എത്ര കാലം എന്തിനാ? ഞാൻ ഈ കോഴിക്ക് മുല വരണമെന്ന് കാത്തിരിക്കാൻ തുടങ്ങി. ഇനിയിപ്പ എന്നാ മൂക്കി പല്ല് മുളച്ചിട്ടോ? അതെ, ഇന്ന് ശിവരാത്രി ഒക്കെ പരിപാടി. ശിവരാത്രിക്ക് ശിവരാത്രി, നവരാത്രിക്ക് നവരാത്രി. അത് കളാ, വെറുതെ ഇരുന്ന് ചെക്കനെ വിളിച്ച് കള്ളും കൊടുത്ത് മതി. ഇനി എനിക്ക് ദേഷ്യം വരൂട്ടോ. നിർത്തി, ഇത് ലാസ്റ്റാണ്. വലി അത് മുഖം കണ്ടാൽ അറിയോ. ഇന്ന് അമ്മാവനെന്തേ? അമ്മാവൻ ചെലപ്പോ ഇനി ഉണ്ടാവില്ല. ഇവിടെ പണി കഴിയാറായല്ലോ, ഇനി ഞങ്ങള് പിള്ളേർക്ക് ചെയ്യാനുള്ള പണിയുള്ളൂ. അത് കഴിഞ്ഞ കാണാ. ഇവിടത്തെ പണി കഴിഞ്ഞാലും ഞാൻ ഈ നാട്ടിലേക്കുണ്ട്. ഞാൻ വരും, വെറുതെ സത്യമായിട്ടും വരും. കുട്ടിയെ കാണാതെ ഇപ്പൊ എനിക്കൊരു സുഖമില്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ ഈ വഴി വരും. മറക്കും. മറക്കേ, മറന്ന എനിക്കല്ലേ നഷ്ടം. ഈ കണ്ണും ചിരിയും പാട്ടും ഇതൊന്നും ഞാൻ നഷ്ടപ്പെടുത്തില്ല. പോട്ടെ, ആരെങ്കിലും കാണും. കാണട്ടെ, എല്ലാരും അറിയട്ടെ. അത് സമയമാകുമ്പോ പോരെ. രാധ എങ്ങടാ? അമ്മായി ഒന്ന് കാണണം. അമ്മായിയെ കാണാനോ? അല്ലെങ്കിൽ ഞാൻ വെറുതെ ചോദിച്ചല്ലേ. വെറുതെ ഒന്നുമില്ല, ഞാൻ പറഞ്ഞത് വിശ്വാസമായിട്ടില്ല. ചന്ദ്രേട്ടൻ തന്ന ചില സാധനങ്ങൾ അമ്മായിക്ക് കൊടുക്കാനാ. പോയിക്കോ, ആൾക്കാർ വരണുണ്ട്. വൈകുന്നേരം നേരത്തെ വരണം, ഞാൻ പാലത്തിന്റെ അടുത്ത് കാത്തുനിൽക്കും. നേരം വൈകുന്നതോന്നും. എന്താണോ കരിങ്ങളെ,
ഒരു പാമ്പ്. പാമ്പോ? എവിടെ? സാരമില്ല പോരെ, കടിക്കില്ല. പല്ല് പോയതാ? പല്ല് പോയത് നന്നായി, ഇപ്പൊ വാലോട് എത്തു. സൂക്ഷിക്കണേ, നീ പേടിക്കണ്ട പോരെ, ഞാനില്ല കൂടെ. നീ വീണ താഴെ പോട്ടോ. ആ ഉദ്ദണ്ഡനത്തിന് കാണണം ഇത് എല്ലൂരും. ഇങ്ങനെ പേടിച്ചാലെങ്ങനെയാ കാണണെങ്കിൽ കാണട്ടെ. രാധയ്ക്ക് പേടിയില്ലേ? പേടിച്ചിട്ടെന്താ കാര്യം? വിവരൊക്കെ കാണണ പോലൊന്നല്ല, മരുപ്പത്തിലുണ്ടെങ്കിലും ഞാൻ എന്ന് കരഞ്ഞേ തീർന്നു. പാവാ. രാധയുടെ കാര്യത്തിൽ ഓക്കെ, പക്ഷെ എന്റെ അടുത്തോ? ഇതൊക്കെ ഓരോരുത്തരുടെ മനസ്സിന്റെ കാര്യമല്ലേ. സ്നേഹിക്കണമെന്ന് പറഞ്ഞ് സ്നേഹിക്കാൻ പറ്റോ? സ്നേഹം നമ്മൾ അറിയാണ്ടുണ്ടായി പോണതാ, ഒന്നും മനഃപൂർവ്വമല്ല. ആശാരിമാരുണ്ടായിരുന്നപ്പോ ഒരു രസായിരുന്നു. രസം നീ കറക്ക് എന്തൊക്കെയാ നോക്ക്, ചന്ദ്രായിട്ട് ഉണ്ണാൻ വരുമ്പോ കൂടെ ഒന്ന് രണ്ടു പേരുണ്ടാവും. എന്തുണ്ടാക്കാനോ? അമ്മേ അമ്മേ വാ, ഒരു സൂത്രം കാട്ടി തരാം. എന്റെ മോളെ വരൂന്നേ, രാജ്യം വാ. എനിക്ക് വേണ്ട നിന്റെ സൂത്രം. ഇപ്പൊ കാട്ടി തരാട്ടോ. എനിക്കൊരു തലവേദന, ഒന്ന് കിടക്കട്ടെ. ഇനിയും കൊറേ ഉണ്ടെന്നേ, ഇറങ്ങി പോടി അവിടുന്ന്. തള്ളേ പാറ തള്ളേ, ഈ തള്ളാടെ ചെവ് പൊട്ടിപ്പോയോ? പാറ തള്ളേ. ഇത് വലിയ അതിശയായി പോയല്ലോ. വിളിക്കുള്ളൂ, അതിന് ഇനി വലിയ താമസമില്ല. അപ്പൊ ഡെയിലി കണ്ണടക്കാണ്ട് ഉറങ്ങണേ, വെട്ടി തിളപ്പിച്ച് കുടിക്കേ. മാസത്തിൽ ഒരു ആടുതലേ വിഴുങ്ങില്ലെങ്കിൽ നടുവ് പൊങ്ങില്ല. വെറുതെയാണോ നിന്റെ തല കണ്ടപ്പോഴും തല കുറിച്ചത്? ഇതൊക്കെ ഒരു രസമാ. പത്നിച്ചിരിക്കെ, ഞാൻ ആ കുളത്തിൽ ഒന്ന് മുങ്ങിട്ട്. എനിക്ക് ഉടനെ പോണം, ഞാൻ എന്തിനാ വന്നെന്നറിയോ? വരവണി ഉടനെ തുടങ്ങുന്നുണ്ടാവും. അതെ, അതിനു മുൻപ് ഒരു കടമയും കൂടി തീർത്തു വിടണമെന്നാ ചന്ദ്രേട്ടന്, എന്നാലേ എനിക്ക് സമാധാനം ആവുള്ളൂ. രാധയുടെ കല്യാണം. അതിന് അവക്കൊരു 10-21 വയസ്സായിട്ട് മതിയെന്നാണല്ലോ പത്നിച്ചി പറഞ്ഞിരുന്നത്. അതെ, പക്ഷേ ഞാൻ ആലോചിച്ചപ്പോ ചന്ദ്രേട്ടനുള്ളത് കൊണ്ട് എനിക്കൊരു കൂട്ടിന് ആവശ്യമില്ല. നിന്റെ വയസ്സ് കൂടുതല്ലേ, നിന്റെ അമ്മ അതന്നെ പറയണേ. അമ്മ പറഞ്ഞൊന്നും കാര്യമാക്കണ്ടോ? അതല്ല, അവർക്കും ഇല്ലേടെ ആഗ്രഹങ്ങള്, നിന്റെ ഒരു കുട്ടി എടുക്കണമെന്നും കൊഞ്ചിക്കണമെന്നൊക്കെ. പെട്ടെന്ന് പെട്ടെന്നോ? വേറൊന്നും പറയണ്ട, വീട് നന്നാക്കണമെങ്കിലോ കല്യാണ ചെലവിനോ അവൾക്ക് വേണ്ട സ്വർണ തുണിയോ ഒക്കെ ഞാൻ നോക്കിക്കോളാം. അവൾക്ക് എത്ര കൊടുത്താലും നിന്റെ കടം തീരില്ല. എനിക്ക് ഈ ലോകത്ത് ബന്ധമെന്ന് പറയാൻ ഒരേട്ട മാത്രമേ ഉള്ളൂ, അവരൊന്നും തിരിഞ്ഞു നോക്കാറോടില്ല. രാധ എന്റെ സ്വന്തം അനിയത്തിക്കുട്ടി തന്നെയാ.